ഇച്ചായ എത്ര നേരായിട്ട് വിളിക്കിയാ? എവിടെയാ? പെട്ടെന്ന് വാ. ആ ഒരു കാര്യത്തിന് പറഞ്ഞുവിട്ട് എന്തോരം താമസിക്കുന്നത്. വാ വാ പെട്ടെന്ന് വാ. ശരി. ആരാച്ചി? സണ്ണിച്ചാനാടാ. സണ്ണിച്ചാനാന്ന് ഏതെങ്കിലും ബാറിന്റെ ഫ്രണ്ടിലാകണം, നോക്കിയാ മതി. അയ്യടാ, സണ്ണിച്ചാൻ വെള്ളോടിയൊക്കെ നിർത്തി. എപ്പോ? ഇന്ന് രാവിലെ തൊട്ട്. ആ എന്നാ പിന്നെ ആകെ മലന്ന് പറഞ്ഞത് തന്നെ. ആ മലന്ന് പറക്കും. പെട്ടെന്ന് ചെയ്യടാ. എന്താ ഇത്രയും താമസിച്ചത്? എന്താ താമസിച്ചത്? അതൊന്നും മറ്റൊന്നുമല്ല, ഞാൻ വരുന്ന വഴിക്ക് പള്ളിയിലൊന്ന് കയറി. അച്ഛനെ കണ്ട് ഞാൻ മനസ്സ് തുറന്നൊന്ന് കുമ്പസരിച്ചു. ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഞാൻ അങ്ങ് ഏറ്റു പറഞ്ഞു. ഇപ്പൊ ഉണ്ടല്ലോ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയോ. എന്റെ കർത്താവേ, നീ എന്റെ സണ്ണിച്ചന്റെ കണ്ണു തുറപ്പിച്ചല്ലോ. എടാ സത്യമാണ്, നീ എന്താ വിശ്വസിക്കാത്തത്? കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ എന്റെ ചേട്ടന്മാരെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ വന്ന്, എന്നിട്ട് സണ്ണിച്ചായൻ കള്ള് ഒഴിച്ച് ബഹളം ഉണ്ടാക്കുന്നതിനെ പറ്റിട്ട് ചെറുതായിട്ട് സണ്ണിച്ചായനെ ഒന്ന് ഉപദേശിച്ച്. നിന്റെ ആങ്ങളമാർ എന്നെ ഉപദേശിക്കുന്നത് ഞാനൊന്ന് ഓർത്തു പോയതാ. എന്നാലും രണ്ടുപേരും കൂടി ഏറ്റ ഉപദേശമായിരുന്നു, പെട്ട തള പോലും സഹിക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഉപദേശങ്ങൾ എന്താ സണ്ണിച്ചായൻ നന്നായില്ലേ? ഞാൻ നന്നായി, ഇനി മേലെ ഞാൻ ആ സാധനം ഞാൻ കള്ളു കൈ കൊണ്ട് തൊടത്തില്ല. പിന്നെ അത് അങ്ങനെയൊന്നും വേണ്ട, എന്റെ ചേട്ടന്മാരെ അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. ആരെങ്കിലും നിർബന്ധിച്ച രണ്ടെണ്ണം കഴിച്ചോന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് വേണ്ടേ, നിന്റെ ആങ്ങളമാരുടെ ഉപദേശം കേൾക്കാൻ വയ്യ, അതുകൊണ്ടാ ഞാൻ നിർത്തിയടി. ഒന്നുമല്ലേ എന്നെ നന്നാക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിർത്തി, ഇനി മേലെ ആ പരിപാടി ഇല്ല. ഇത് എന്തിനാ ഈ സഞ്ചി ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ടിരിക്കണത്? ആ സഞ്ചി ഇങ്ങോട്ടാ. ആ വേണ്ട, എന്റെ കൈ ഇരുന്നോട്ടെ. ഇങ്ങോട്ടാ കൈ ഇരുന്നോട്ടെന്ന്. കൈ വേദനിക്ക് വന്ന്. ഓ അത് സാരമില്ല, എന്റെ കൈ ഇരുന്നോട്ടെ. ഒന്ന് ഇങ്ങോട്ട്. എന്തൊരു വാശിയാണ് ഇതെന്താ മൃദംഗം വായിക്കുന്നത്? മൃദംഗം വായിച്ചല്ല, ഞാൻ സ്ഥിരം അടിച്ചോണ്ടിരുന്നല്ലേ, അത് പെട്ടെന്ന് നിർത്തിയപ്പം ഇങ്ങനൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല. നീ എന്താണ് നിന്ന് പരിങ്ങുന്നത്? ഒന്നൂല് പറയേ, സത്യം പറടാ. നീ ഇവിടെ നിന്ന് പൊറോട്ട എടുത്ത് തിന്നാ. ഇല്ല ഒന്നുമില്ല സണ്ണിച്ച. ചിക്കൻ ഫ്രൈ എടുത്ത് തിന്നാ. ഇല്ല കഴിച്ചിട്ടില്ല. പിന്നെ നീ എന്താ നിന്ന് പരിങ്ങുന്നത് എന്താണ്? ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല. അതൊന്നും അല്ല സണ്ണിച്ചായ, സണ്ണിച്ചായ ഇങ്ങനെ കുടിക്കാതെ ഇവൻ കണ്ടിട്ടില്ലല്ലോ. അത് അവർ അമ്പരന്ന് നിക്കുക. ഓ അമ്പരന്ന് നിക്കുകയാണ്. ആണോടാ? ആന്ന് മുതലാളി. ഏ എന്താ വിളിച്ചേ? മുതലാളി. ഇനി മേലെ നീ എന്നെ മുതലാളി എന്ന് വിളിക്കരുത്. അയ്യോ ഇനി എന്നെ സണ്ണി എന്ന് വിളിച്ചാ മതി. സണ്ണി എന്ന് വിളിച്ചാ മതിയെന്ന്. അയ്യോ അത് ഞാൻ വിളിക്കത്തില്ല മുതലാളി. എടാ സണ്ണി എന്ന് വിളിച്ചാ കുഴപ്പമില്ല. ഇല്ല ഞാൻ സണ്ണി എന്ന് വിളിക്കത്തില്ല. സണ്ണി എന്ന് വിളിച്ചാ മതി, കുഴപ്പമില്ലെന്ന്. ശേശി അതെങ്ങനെയാ മുതലാളി? സണ്ണി ബംഗാളി, സണ്ണി ബംഗാളി, സണ്ണി. സണ്ണി എന്ന് വിളിച്ചാ മതി. ഞാൻ കള്ളു പിടിച്ചു തന്നപ്പോഴൊക്കെ ബോധമില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ മുതലാളി എന്ന് വിളിപ്പിച്ചത്. സണ്ണി എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കട ചേട്ടൻ വരുന്നുണ്ടേ, ഇന്നത്തെ കാര്യമൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടാ. ഓ ഞാൻ അങ്ങനെ മനസ്സിലൊന്നും വെക്കുന്നില്ലല്ലോ, നമ്മളെന്തിനാണ് മനസ്സിൽ വെച്ചത് വിഷയം ഉണ്ടാക്കുന്നത്? അല്ലയാ നീ ഇതോടെ പോയത്? അത് പറ, നീ ഇന്നലത്തെ കേസൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ. ഉപദേശിച്ചാണോ? ഞാനത് മനസ്സിലൊന്നും വെച്ചിട്ടില്ല. അതെ വിഷമം കൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് നാല് ആങ്ങളമാർക്കൂടെ ആകെ ഉള്ളൊരു പെങ്ങളാ. നീ വെള്ളം അടിച്ചിട്ട് എന്തും രാത്രി അവളെ എടുത്തിട്ട് അടിക്കുക, കൊച്ചിനെ എടുത്തിട്ട് അടിക്കുക, വിഷമമുണ്ടല്ലേ, അതുകൊണ്ടാണ്. അത് നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ എന്തിനാ ഇപ്പൊ സങ്കടപ്പെട്ട് നിൽക്കുന്നത്? എന്തിനാണ്? എന്റെ അളിയനല്ലേ ഞാൻ ഇന്നലെ അടിച്ചത്, അതിന്റെ ഒരു വിഷമമാണ്. എടേ അതിനകത്ത് എനിക്കൊരു സങ്കടവും ഇല്ല. നന്നാക്കാൻ വേണ്ടി എന്നെ അടിച്ചത്. അതെ അളി, ഞാൻ നന്നായി. ഇനിയിപ്പോ നിന്നോട് വൈരാഗ്യം വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അത് വിട്ടേരെ, പോസിറ്റീവായിട്ട് ചിന്തിക്കേ. എനിക്ക് ഇതിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയാണ്. ഒരു മടിയും വേണ്ട, എല്ലാ പരിപാടിയും നിർത്തി കേട്ടാ. ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. പിന്നെ വേലാകില്ല. നീ എവിടെ പോന്ന്? ഞാൻ കോസ്റ്റ്യൂം എടുക്കാൻ പോണു. കോസ്റ്റ്യൂമോ? ആ നാരായണ മാഷിന്റെ അടുത്ത് അച്ചു വെച്ചിരിക്കയാണ്. എന്തിനു കോസ്റ്റ്യൂം എടുക്കണം? ഏത് കോസ്റ്റ്യൂം? നീ പറഞ്ഞില്ലായിരുന്നോടി? അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയി. ആ ബെസ്റ്റ് സംഭവം എന്താണ്? അതെന്താന്നറിയോ, നമ്മുടെ പള്ളി പെരുന്നാളല്ലേ വരുന്നത്. അപ്പൊ ചേട്ടൻ നമ്മുടെ പള്ളി പെരുന്നാളിനെ ഏകാംഗ നാടകം കളിക്കുന്നുണ്ട്. ആണോടാ? ആ നീ ഏകാംഗ നാടകം കളിക്കുന്ന കൂടാരൊക്കെയുണ്ട്? എന്റെ അടിയ ഏകാംഗ നാടകം എന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് കളിക്കുന്ന നാടകമാണ്. ഒറ്റയ്ക്ക് നീ നാടകം കളിക്കാൻ പോകണം? 15 മിനിറ്റ് ഞാൻ ഒറ്റയ്ക്ക് അവിടെ.
ആണോ? മരുഭൂമിയിലെ അടിമ. അപ്പൊ നമുക്ക് പതിനെട്ടാം തീയതി പെരുന്നാളിന് കാണാം. അന്ന് നമുക്ക് നല്ല ചെലവ് സന്തോഷമായിട്ട്. അല്ല എന്നാണോ പറഞ്ഞേ? പതിനെട്ടാം തീയതി. വരുന്ന പതിനെട്ടാം തീയതി. അയ്യോ, പതിനെട്ടാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോടാ. അത് നമ്മുടെ വർക്കിച്ചായനില്ലേ, വർക്കിച്ചായന് ഞാനൊരു സ്ഥലം കൊണ്ട് കാണിച്ചല്ലോ, ഒരു ഏക്കർ സ്ഥലം. അത് എഗ്രിമെന്റ് എഴുതി വെച്ചേക്കായിരുന്നു. ആ പതിനെട്ടാം തീയതി ആണ് നമ്മൾ അന്ന് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അത് രാവിലെ അറിയാം, ഇത് വൈകുന്നേരത്തല്ലേ നാടകം. എടാ പോത്തെ, ഇത് എവിടാണ് രജിസ്റ്റർ ചെയ്യുന്നത്? മൂന്നാറിലാണ് സ്ഥലം. അപ്പൊ ഞാൻ തലേ ദിവസം പോയാൽ പിറ്റേ ദിവസം ഞാൻ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് പതിനെട്ടാം തീയതി വരാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ഞാനിപ്പോ കോസ്റ്റ്യൂം എടുത്തിട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ വന്ന് ആ നാടകം കാണിക്കും. നീ സ്റ്റേജിൽ പോയാൽ അങ്ങ് തകർത്താ മതി. ഏതാ എനിക്ക് സന്തോഷം, എനിക്കും കാണണം. എന്തായാലും വേട്ടെ, കോസ്റ്റ്യൂം എടുത്തിട്ട് ഞാൻ നിന്റെ മുമ്പ് കാണിച്ചിട്ട് ഞാൻ പോവും. കൊടുകൈ വേണ്ട, എന്തിനാ കൈ വേണ്ട? സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ അടിച്ചത് ഇപ്പോഴും അളിന്റെ മനസ്സിലുണ്ടല്ലേ. നീ എന്താ പറയുന്നത്? നീ പിന്നെ കൈ തരാത്ത കൈ തരാത്ത വേറൊന്നും ഉണ്ടല്ലോ. ചുമ്മാ പിന്നെയും തുടങ്ങി. മൃദംഗം വായിക്കാം. അയ്യോ, ഇത് മൃദംഗം വായിച്ചതല്ലെന്ന്. ഞാൻ പെട്ടെന്ന് സാധനം അടി നിർത്തിയല്ലോ. അപ്പൊ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ചില റിയാക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അളിയോ സോറി, ഇങ്ങനെ അളിയൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. നീ പെട്ടെന്നേ ഒറ്റയടിക്ക് എല്ലാം കൂടെ നിർത്തണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അളിയനെ ആരെങ്കിലും നിർബന്ധിക്കണെങ്കിൽ അളിയൻ രണ്ടെണ്ണം കഴിച്ച. എന്റെ പൊന്നോ, എനിക്ക് വേണ്ട, ഞാൻ നിർത്തിയത് നിർത്തിയതാണ്. എടി ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന, കൈ വിറയിൽ മാറുന്നില്ല. ആ സമയമാകുമ്പോ അങ്ങനെ വരുന്നതാണ്. അപ്പൊ അതിനൊരു കാര്യം ചെയ്യാം. ആ സമയം ഈ ടെൻഡൻസി വരുന്ന സമയത്ത് നീ എനിക്കൊരു ഗ്ലാസ് പാല് തന്നാ. പെട്ടെന്ന് എടുക്കാൻ പാല് എടുത്തിട്ടുണ്ട്.